നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ആഴ്ചത്തെ രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടന്റെ രാശിയാണ് അശ്വതി ഭരണി കാർത്തികക്കാല ഉൾപ്പെടുന്ന മേടരാശി ദൈവാധീനം അനുകൂലമാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ തടസ്സങ്ങൾ കാണുന്നവർക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അതിലൊന്ന് വിവാഹം നീണ്ടുപോകുന്ന അവസ്ഥ പ്രപ്പോസലുകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല ബന്ധു വഴി ഒരു പ്രപ്പോസൽ വന്നു അത് താല്പര്യപ്പെട്ട് എല്ലാം വന്നിട്ട് എന്തേയോ ചെറിയൊരു കാര്യം കണ്ട വിദേശത്ത് ജോലിയുള്ളൊരു പ്രപ്പോസൽ വന്നു പെൺകുട്ടിക്ക് അത് താല്പര്യപ്പെട്ടില്ല വീട്ടുകാർക്ക് താല്പര്യപ്പെട്ടില്ല ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ദൂരെ കൂടുതൽ പൊക്കം നിറം ഓരോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കാരണമാകാം പക്ഷേ വിവാഹം നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിലോ ഏജ് ഓവറായി കഴിഞ്ഞാലോ ബുദ്ധിമുട്ടാണ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും കല്യാണങ്ങളും കഴിഞ്ഞു പിള്ളേരുമായി ഇതിന് പാർവതി സ്വയംവര പൂജ ചെയ്ത് ശിവശക്തി പൂജ ചെയ്ത് ആ തടസ്സങ്ങൾ ഒഴിവാക്കണം ഇതിൽ അഞ്ച് ദ്രവ്യങ്ങൾ നെയ്യ് പാല് ഇളം നീര് തേന് അതോടൊപ്പം ചമത ഇത് പഞ്ച ഉപചാര സമർപ്പണ മന്ത്രം കൊണ്ട് ഹോമിച്ച് മംഗല്യ തടസ്സം പെൺകുട്ടികൾക്ക് മാറ്റണം വൈവാഹിക യോഗ തടസ്സം ആൺകുട്ടികൾക്ക് മാറ്റണം നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഒത്തിണങ്ങിപ്പോകുന്ന പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും നടക്കാനുമുള്ള യോഗം ഈ കാലഘട്ടത്തിൽ അനുകൂലമാകും പാർവതി സ്വയംവര പൂജ ചെയ്ത് പഞ്ച ഉപചാര സമർപ്പണം ഹോമിച്ച് സ്വയംവര ചക്രത്തിൻ്റെ മുമ്പിൽ നെയ്വിളക്ക് കത്തിക്കുക 41 ദിവസത്തിന് എൻ്റെ ഫലം നമുക്ക് ഈശ്വരാധീനത്തിൽ തൊഴിലെ സ്ഥിരതയുണ്ടാകാതെ നീണ്ടുപോകുന്നവർക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതിലൊന്ന് അനുകൂലമായി കിട്ടാനുള്ള സാധ്യത ഇൻ്റർവ്യൂ ടെസ്റ്റോ വരുമ്പോഴത്തേക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയി തടസ്സങ്ങൾ വരാതിരിക്കാനുള്ള സമർപ്പണം ചെയ്ത് നാളികേരം ഉടക്കുക ശിരസ്സിന് എന്തെങ്കിലും രോഗാതി ദുരിതബന്ധനങ്ങൾ നമുക്ക് തോന്നണമെങ്കിൽ ഉറക്കമില്ലായ്മ തലവേദന തൊണ്ടവേദന ചെവിവേദന പല്ലുവേദന ഇങ്ങനെയുള്ളത് ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതിന് ട്രീറ്റ്മെൻറ്റ് ഉടനടി ചെയ്യണം അത് നീട്ടിവെക്കുന്നത് ബുദ്ധിമുട്ടാണ് ദേഹരക്ഷാ മന്ത്രം മഹാരാജരാജേശ്വരി മന്ത്രം ധരിക്കുന്നത് ഉചിതമാണ് കാർത്തികമുക്കാൽ രോഹിണി മകരത്തര ഇടവരാശി ഇവിടെയും മൂന്ന് കാര്യങ്ങൾ സ്പർശിക്കേണ്ടത് ആവശ്യം കിട്ടാനുള്ള സാമ്പത്തികം ശരിയായിട്ടുള്ള സമയത്ത് കിട്ടാതെ പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും പലിശക്കെടുക്കുന്ന അവസ്ഥയും ബാങ്ക് ലോൺ പ്രശ്നങ്ങൾ വണ്ടിയുടെ അടവ് പ്രശ്നങ്ങൾ ബിസിനസ് മേഖലയിൽ പൈസയുടെ പ്രശ്നങ്ങൾ അങ്ങനെ വലയുന്നവരെ സമയത്ത് ത്രിശുദ്ധി കവചിത പൂജ ചെയ്ത് ഭസ്മം ചന്ദനം കുങ്കുമം ഇത് മൂന്ന് ഭാവങ്ങളിൽ സമർപ്പിച്ച് കുങ്കുമാർച്ചനയായിട്ട് ഭഗവതിക്കും ഭസ്മ അഭിഷേകമായിട്ട് ശിവനും കളഭം അഭിഷേകമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും അല്ലെങ്കിൽ സമർപ്പിച്ചാലും മതി വ്യാഴം തിങ്കൾ വെള്ളി ഈ ദിവസങ്ങളിൽ ചെയ്യുന്നു എന്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു വഴി നമുക്ക് തുറന്നു കിട്ടും അതിലേക്ക് പോയി നമുക്ക് ആ പരിഹാരം സാമ്പത്തികത്തിനുള്ളത് കണ്ടെത്താൻ പറ്റും സമാധാന സന്തോഷ സംതൃപ്തി ഉണ്ടാകും ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പെയിനുകളാണ് തലവേദന പെടലിവേദന മുട്ടുവേദന സന്ധിവേദന ഇങ്ങനെ അസ്വസ്ഥത ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും നല്ലതാണ്
യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബ ഷെയറുമായിട്ടുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്കെന്താ ഇതിൻ്റെ ആവശ്യം, നിങ്ങൾക്കിതിൻ്റെയെന്ന് ആവശ്യമില്ല, ഞങ്ങൾക്കുള്ളതല്ല എന്ന് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ മനോഭാവം ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് കിട്ടാനുള്ള വഴിയാണ് മുന്നോട്ട്. ഇവിടെയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. മൂന്ന് വെള്ളിയാഴ്ച തടസ്സങ്ങൾ മാറി, തർക്കങ്ങൾ മാറി, കാര്യങ്ങൾ അനുകൂലം. മകേരിത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി. ഇവിടുത്തെ മൂന്ന് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ചേഞ്ച് ചെയ്യണമെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാറ്റിയെടുക്കുക, പുതിയത് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഉദ്ദേശം, അതിന് തുടക്കമിടാൻ പറ്റിയ സമയമാണ്. ലോൺ എടുത്താലോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. മാത്സ്, കെമിസ്ട്രി ഈ മേഖലയിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചോളം ആ വിഷയങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സാരസ്വരാരിഷ്ടം 11 ദിവസം ജപിച്ച് കഴിക്കേണ്ടത് ആവശ്യം. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ മൊത്തം അത് ബാധിക്കും. അതിൽ മാത്സ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയോ ബയോളജിയോ ഫിസിക്സോ ആ തരത്തിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇത് ചെയ്താൽ സാരസ്വതാരിഷ്ടം ജപിച്ചു. പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. കർക്കിടകരാശിക്കാരിലെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ നിരാശ, ദുഃഖം, വേണ്ടപ്പെട്ടവർ, സ്നേഹിച്ചവർ നമ്മളെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ, ഡിവോഴ്സ് എന്നുള്ള സാധ്യതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അവസ്ഥ, അഫയറ്, പ്രേമബന്ധങ്ങൾ, തെറ്റിദ്ധാരണ മൂലം ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഇല്ലാതെ നമ്മൾ ആകെ ടെൻഷനാകുന്ന അവസ്ഥ. പിന്നെയോ ചില പാർട്ണർഷിപ്പ് മേഖലയിൽ വിഘടനങ്ങളുണ്ടായി ബിസിനസ് പൊളിയുന്ന അവസ്ഥ, സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ നേരിടേണ്ട സാഹചര്യങ്ങൾ വരാം. ഇവിടെ മഹിഷാസുരമർദ്ദിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണപ്രദമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ, അതിലൊന്ന് ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ടെങ്കിൽ അത് തീർക്കണം. ചുമര് പൊട്ടലുണ്ടാകുക, ശരിയായിട്ടുള്ള സ്ഥാനത്ത് അടുക്കള, കിടപ്പ് മുറി, ബാത്റൂം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, ഇത് ധനം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ബാധിക്കും. മാനസിക ക്ലേശങ്ങൾ, രോഗാനുദുരിത ബന്ധനങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ വാസ്തുപൂജ ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ സന്താന യോഗം, ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചാൽ രണ്ടാമതൊരു കുഞ്ഞിക്കാല കാണണം. തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരേണ്ട സമയമാണ്. അതോടൊപ്പം ശരിയായുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ട് യാത്ര പോകാൻ താല്പര്യപ്പെടും. വിദേശത്ത് പലതരത്തിൽ പല ചാൻസ്, ബന്ധു വഴിയുണ്ടായി, സുഹൃത്ത് വഴിയുണ്ടായി, ഏജൻസി വഴിയുണ്ടായി, ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ചാൻസുകൾ ഒന്നും ഗുണപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി പോകുന്ന യാത്ര, അതിലൊരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാകാൻ സാധിക്കും. മഹാസുദർശന യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നത് ഉചിതമാണ്. ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഇവിടെ ഈശ്വരാധീന തുണയുണ്ട്, അതോടൊപ്പം ശാപപാപ ബന്ധനങ്ങളുമുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അത് ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട രണ്ട് ആത്മാക്കളുടെ, പ്രേതാത്മാക്കളുടെ ദൃഷ്ടി എന്നെ മറന്നു എന്ന് ചോദിച്ചു. പോക്കുവരവ്, നിഴലാട്ടം, നിഴലോട്ടം, മുട്ടുക, വാതിലിൽ മുട്ടുക, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാണുന്നവരെ സംബന്ധിച്ചോളം ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ചതുർബാഹുവോ ലക്ഷ്മീനാരായണനോ സമർപ്പിക്കുക. പാൽപ്പായസ നിവേദ്യം യോഗീശ്വരന്, മന്ത്രമൂർത്തി, തമ്പുരാന്,
ബ്രഹ്മദേവത, ഉപചാരദേവത, ശക്തിദേവത ഇതിനെ സങ്കല്പിച്ചിരിക്കുന്ന കുടുംബമൂർത്തികൾക്ക് പ്രായശ്ചിത്ത പരിഹാരം ചെയ്യുക, അനുകൂലമാക്കുക. അതോടൊപ്പം ഇഷ്ടദേവതയ്ക്ക് ഉപചാര സമർപ്പണം നടത്തണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കന്യാരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം തടസ്സങ്ങൾ കാണുന്നുണ്ട്, അത് ഒഴിവാക്കി. ബാങ്ക് ലോണിൻ്റെ ആയിരുന്നാലും കടമായിരുന്നാലും ചിട്ടിയായിരുന്നാലും കുറിയായിരുന്നാലും ഒക്കെ തടസ്സങ്ങൾ മാറി. ഇവിടെ ശാസ്താക്ഷേത്രത്തിൽ അയ്യപ്പന് അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച എള്ളു കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ അനുകൂലം. മഹാശാസ്ത്ര യന്ത്രം ധരിക്കുന്നത് വളരെ പവർഫുള്ളായിരിക്കും. ദേഹരക്ഷയായിട്ട് ചിത്തിരത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി. ഇവിടെ മൂന്ന് കാര്യങ്ങൾ, ഗൃഹമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന നെഗറ്റീവ്സാണ്. അഗ്നിദോഷം ഉണ്ടാകുക, തീ പിടിക്കുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുക, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാം, അരി വാർക്കുമ്പോഴോ ചായ കോഫി എടുക്കുമ്പോഴോ അങ്ങനെയുള്ള അഗ്നിദോഷം ഉണ്ടെങ്കിൽ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറും, ഇനി ആവർത്തിക്കാൻ പാടില്ല. ചില്ലുടഞ്ഞിരിക്കുന്നത് ഒഴിവാക്കിയിടുക. പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ടീപ്പോയുടെയോ, ഉടഞ്ഞ ചില്ലിരിക്കുന്നത് മൂധേവിയാണ്, അത് ഒഴിവാക്കിയെടുക്കണം. വളർത്തുമൃഗങ്ങളെ ബാധിച്ച് ചത്തുപോവുക, ആട് മാട് കോഴി പൂച്ച തത്ത അങ്ങനെ മത്സ്യം നമ്മുടെ പെറ്റുകൾ, അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ പോയി എന്ന് ധരിക്കുന്നതോടൊപ്പം ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ ഗൃഹത്തിൽ തന്നെ ഭഗവതി സേവ ചെയ്ത് അമൃതശൂലിനി മന്ത്രം തടരക്ഷയായിട്ട് നാല് ഭാഗത്തും സ്ഥാപിക്കുന്നത് ഉചിതമാണ്. വിഷാദത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതിയുടെ അനുഗ്രഹമുള്ള രാശിയാണ്, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് സഹായിച്ചവർ വളരെ വലയുന്ന ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ. പണം വാങ്ങിച്ചു കൊടുക്കുക, ജാമ്യം നിൽക്കുക, ബാങ്കിൻ്റെ നോട്ടീസ് പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥ, ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടവർക്ക് വളരെ ദുരിതകാലമാണ്. രണ്ടാമത്തെ കാര്യം, ഗൃഹത്തിൽ അന്തരീക്ഷ മോശം ഉണ്ടാവും, പോസിറ്റീവ് എനർജി കുറഞ്ഞിരിക്കും. വരുമാനത്തിൻ്റെ ഇരട്ടി ചെലവ്, അതിനെ ചൊല്ലിയുള്ള സംസാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, എന്തിന് ഫോൺ വിളിച്ചു, എന്താ എടുക്കാത്തത്, എന്താണ് നിങ്ങളുടെ ഫോണിൽ, എന്താണ് നിൻ്റെ ഫോണിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് വ്രണമാകുന്ന അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ, വളരെ വലിയ ദോഷത്തിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാണ്. ശ്രദ്ധയും ക്ഷമയും സന്തോഷവും നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, പ്രധാനമായിട്ട് കുട്ടികളുടെ പഠനത്തിനുള്ള അശ്രദ്ധ. നാളെയാകട്ടെ ഞാൻ പഠിച്ചോളാം, എപ്പോഴെപ്പോഴും പഠിയെന്ന് പറയേണ്ട, തൊണ്ടവേദന, കാലുവേദന, തലവേദന ഇങ്ങനെയുള്ള മാറ്റിവെക്കുന്ന അവസ്ഥ, എക്സാം ടൈമിൽ ഉറക്കം തോന്നൽ, മറവി, നമുക്കുള്ളതിൻ്റെ നാലിലൊന്ന് താല്പര്യവും ശ്രദ്ധയും പഠിക്കുന്ന കാര്യത്തിൽ അവർക്കില്ല, ഇതാണ് അവസ്ഥ. ഈ വക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് യോഗീന്ദ്രാണാം ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിരാവം ശുഭേശം. ഗൃഹത്തിൽ വിഘ്നേശ്വര പൂജ, ഗണപതി ഹോമം ചെയ്ത് ശ്രീ കവചിത മന്ത്രം പൂജാമുറിയിൽ സ്ഥാപിച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കും. ചെറുനാരങ്ങ മുറിച്ച് രണ്ട് തോടിലും തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിക്കും 11 ദിവസം. അത് 11 ആഴ്ചയായിട്ട് ചെയ്താലും കാര്യങ്ങൾ. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി, ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ ഗുണപ്രദമായിട്ട് വരേണ്ട സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈമായിട്ടോ പാർട്ട്ണർഷിപ്പിലോ ചെയ്യാം, കാര്യങ്ങൾ അനുകൂലമാകുന്ന വർഷമാണ്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പോകുന്ന കാര്യത്തിലും ചെല്ലുന്ന കാര്യത്തിലും വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് തടസ്സങ്ങൾ മാറി ഈ മാസം തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നമുക്ക് കണ്ടെത്തി അനുകൂലമാകും. മൂന്നാമത്തെ കാര്യം, ഉന്നത വിദ്യാഭ്യാസം, എൻട്രൻസ്, മറ്റു കാര്യങ്ങൾ
നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്ന് ഒരു വർഷം കൂടെ ലോസാവൂ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ ഒഴിവാക്കിയെടുത്ത് മുന്നോട്ട് പോകണം, വിജയിക്കണം. ഇവിടെ ജാതവേരസ പൂജ ചെയ്ത് പഞ്ചദുർഗാ പൂജ അത് ചെയ്ത് ഭഗവതിക്ക് 11 വെള്ളിയാഴ്ച കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ വിശേഷം. തടസ്സങ്ങൾ മാറി കാര്യം 11 വെള്ളിയാഴ്ച ചെയ്യുന്നത് വളരെ വിശേഷം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ചില പ്രശ്നങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാകും, വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകലുന്ന സ്ഥിതി, ശത്രുത ഉണ്ടാവുന്നു. പോലീസ് സ്റ്റേഷൻ, കോടതി, ഇത്തരത്തിൽ കാര്യങ്ങൾ വലിച്ചഴക്കേണ്ട പ്രശ്നങ്ങൾ. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്ന, ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ശുഭകരമായിട്ടുള്ള മാറ്റം. വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും പുതിയ ഓപ്പർച്യൂണിറ്റി, ഓഫർ, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ നല്ല ബെനിഫിറ്റും സാമ്പത്തിക ഭദ്രതയും നേടാൻ സഹായകരമാകുന്ന ഒരു ചേഞ്ചിൻ്റെ സമയമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് മുമ്പിൽ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, ക്യാച്ച് ചെയ്യണം. അതിൽ തലവേദന, പെടലി വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ചോളം കണ്ണിന് പ്രശ്നം, കാഴ്ചശക്തി അതുമായിട്ട് ബന്ധ പ്രശ്നം, ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് വളരെ ഉചിതമാണ്. ശ്രീസൂക്ത കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ നല്ലതാണ്. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുഗ്രഹമായിട്ട് കാണുന്ന രാശിയാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനം. സർപ്പദോഷം നമ്മുടെ ഗൃഹസ്ഥാനത്ത് മുമ്പ് ഉണ്ടായിട്ടുള്ളത് തീർക്കണം. അത് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം നമ്മൾ ചെയ്താലും പുറത്തുള്ളവർ ചെയ്താലും നമുക്കതിൻ്റെ ദോഷമുണ്ട്. പിന്നെയോ രണ്ടാമത് മെയിൻ്റനൻസ് ചെയ്ത വീട്ടിന് വാസ്തു സംബന്ധമായിട്ടുള്ള കോട്ട ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം. മൂന്നാമത് മുമ്പ് ദേവപ്രശ്നം വെച്ച് ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് കണ്ടെത്തി നമ്മുടെ സങ്കല്പവും പങ്കും കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് പ്രായച്ചിത്ത പരിഹാരം ചെയ്യണം. ഇത് നമുക്കോ നമ്മുടെ തലമുറയോ നാളെ അത് ദോഷകരമായിട്ട് വരാൻ പാടില്ല. പിതൃക്കളുടെ പൂജ ഉപചാര ശുദ്ധി ചെയ്ത് അതിനെ അനുകൂലമാക്കി നിലനിർത്തണം. പല കാര്യത്തിലും മുടങ്ങിയതിൻ്റെ പ്രായശിദ്ധമായിട്ട് ഉപചാര പൂജ, തിലഹോമവും ലക്ഷ്മീനാരായണ പൂജയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഗൃഹത്തിൽ ശ്രീലക്ഷ്മി യന്ത്രം സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ വളരെ നല്ല ഫലമുണ്ടാകും. തടസ്സങ്ങൾ മാറും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ടെൻഷൻ, അസ്വസ്ഥത, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം, വാശി അർത്ഥമാണ്. ലക്ഷ്മി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്ദീപം കത്തിക്കാം 41 ദിവസം. പുരുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത്, നല്ലപോലെ പഠിക്കുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകുന്നില്ല, ആ തടസ്സം മാറണം. രക്ഷകർത്താക്കളെക്കുള്ള ടെൻഷൻ വേറെ. പിന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളും ബന്ധങ്ങളും ഉണ്ടായിരുന്നവർക്ക് ചില നഷ്ടങ്ങൾ, ബന്ധങ്ങളിൽ വരുന്ന തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന ദോഷം അത് മാറ്റിയെടുക്കണം. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ചിലരുടെ നുണയും പാരവെപ്പും, മെസ്സേജ് ബ്ലോക്ക് ചെയ്യുക, ഫോൺ വിളിക്കാതിരിക്കുക, മറുപടി കിട്ടാതിരിക്കുക, ടെൻഷനും വിഷമാണ്. ആ ബന്ധങ്ങളെ നമുക്ക് പഴയ രീതി തിരിച്ചു കൊണ്ടുവരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ രീതിയിലുള്ള അനർത്ഥങ്ങൾ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിരിക്കുന്നു. സാമ്പത്തികം വരുന്നതിൻ്റെ ഇരട്ടി ചെലവ്, കച്ചവടം ബിസിനസ് ചെയ്യുന്നവർക്ക് അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കം തൂങ്ങുന്ന അവസ്ഥ. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കുന്ന, പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ. ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വന്നേ പറ്റൂ. വിവാഹ സംബന്ധമായുള്ള പല 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 പ്രപ്പോസലുകളും വന്നിട്ട് ഒന്നും അങ്ങോട്ട് ഉറക്കാറെ നീണ്ടുപോകുന്ന അവസ്ഥ. ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ അത് കൊടുക്കേണ്ട കൈകളിൽ എത്തുന്നുണ്ടോ, എത്തേണ്ട കൈകളിൽ കൊടുക്കാൻ ബാധിക്കുന്നുണ്ടോ,
ഇതാണൊരു വിഷയം. ഇവിടെ നമ്മൾ പറ്റിക്കപ്പെടാനും വീണ്ടും വഞ്ചിക്കപ്പെടാനും പാടില്ല. ചില പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അകൽച്ചയുണ്ടാകാൻ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. ജാമ്യം വ്യവഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കോടതി കയറേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ബാങ്ക് വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ, കോടതി, ഇതിനെ നമുക്കത് ദോഷകരമല്ലാത്ത രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ മഹിഷാസുരമർദ്ദിനി കവചിത പൂജ, അമൃത്, തേന്, പാല്, ഇളം നീര്, നെയ്യ് തുടങ്ങിയുള്ള ദ്രവ്യങ്ങൾ അത് സമർപ്പിച്ച് മഹിഷാസുരമർദ്ദിനി കവചിത യന്ത്രം തന്നെ ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ചെയ്യുന്നത്, ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ, പ്രശ്നങ്ങളായിട്ടുള്ള ബന്ധനങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവായി മുന്നോട്ട് പോകാനുള്ള വഴി തരും. യാതൊരു സംശയമില്ല. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.